Hey my dears, welcome back to my channel. So in this video, canvas illada thanne collar neck enginana nammal adichedukana nokkan povane. So adime thanne namakku alavukal onnu mark cheyiduka to. So njan vannittu shoulder oru 7 inch kodutittundu. Adupole thanne neck round njan oru 3.25 inch kodutittundu. Neck inde length 4.5 inch aanu koduthekane and total neck length vannittu 7 inch kodutittundu to. Appo ee 4.5 inch inne 7 inch ilette 1/2 inch veedikku idupole oru V shape aanu cut edu kodukkan povane. V shape mark ചെയ്തിരിക്കുക. അതിനുശേഷം മുകളിൽ ബാക്ക് വശത്തിന് വേണ്ടി ഒരു 1/2 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തു കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ അളവ് വന്നിട്ട് ചെസ്റ്റ് ഒരു 32 to 34 വരെയുള്ളവർക്ക് ഈ സെയിം അളവിന് കൊടുക്കാം. കൂടുതലാണെങ്കിൽ 1 ഇഞ്ച് കൂട്ടി കൊടുത്താലും മതി ട്ടോ. ഓക്കേ, ആദ്യമേ തന്നെ നമുക്ക് ഈ നെക്ക് ഒന്ന് ശരിയാക്കി എടുക്കണം. അതിനു വേണ്ടി ഞാൻ ഇതുപോലെ തന്നെ നല്ല വശത്തായിട്ട് ലൈനിങ് ഇതുപോലെ വെച്ചിട്ട് അതിന്റെ പുറത്ത് കൂടി ഇതിപ്പോൾ ഒരു ചെറിയ പീസ് മടക്കിയതിനു ശേഷം ഒരു 4.5 ഇഞ്ച് വീതിയുള്ള ഒരു ചെറിയ പീസ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് കറക്റ്റ് വി ഷേപ്പ് ആയിട്ട് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് വേറെ പീസസോ കാര്യങ്ങളോ വെക്കേണ്ട ആവശ്യമില്ല. ക്യാൻവാസ് അവിടെ തന്നെ കഴുത്തിന് വെച്ച് കൊടുക്കേണ്ട ആവശ്യം വരില്ല. വൃത്തിക്ക് തന്നെ കിട്ടും, അതേ രീതിക്ക് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതൊന്ന് ചെറുതായിട്ട് ഒന്ന് മറിച്ച് നോക്കാം. കണ്ടോ, ഈ പീസ് ഇങ്ങനെ തനിച്ച് നിൽക്കുക കേട്ടോ. അപ്പോൾ ലൈനിങ്ങിൻ്റെ പീസിലിട്ട് നമ്മൾ എക്സ്ട്രാ വെച്ച പീസൊന്ന് അടിച്ച് കൊടുക്കണം. അപ്പോൾ അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മെയിൻ ക്ലോത്ത് മാറ്റിയിട്ട് വേണം ലൈനിങ്ങിലിട്ട് അത് അടിച്ചു കൊടുക്കാം കേട്ടോ. സോ ഇതുപോലൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വൃത്തിക്ക് കിട്ടും, അതവിടെ ജോയിനായി അടിപൊളിയായിട്ട് നീറ്റായിട്ട് കിട്ടും. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്തതിന് ശേഷം ആ നെക്കിൻ്റെ അവിടെ വി പോലെ ആ നെക്കിൻ്റെ അവിടെ മാത്രം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് മറിച്ചെടുത്തിട്ട് നമുക്ക് ഷോൾഡറും കൂടെ അടിച്ച് പിടിപ്പിക്കാം കേട്ടോ. ഓക്കെ, ഞാനിവിടെ മറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ആ വി ഷേപ്പ് ഒന്ന് പതിച്ച് അടിച്ചു കൊടുക്കണം. അതിനുശേഷം ഷോൾഡറും കൂടെ ഒന്ന് പിടിപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് രണ്ടായിട്ട് ഇതുപോലെ മടക്കി മാറ്റി വയ്ക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു പീസ് തുണിയാണ് ആവശ്യം നെക്സ്റ്റ് കോളർ ചെയ്തെടുക്കാൻ വേണ്ടി. അതിൻ്റെ നീളം ഒരു 17.5 ഇഞ്ചാണ് ഞാൻ കൊടുത്തേക്കണേ മടക്കിയതിന് ശേഷം കേട്ടോ. എന്നിട്ട് അത് വീണ്ടും ഒന്നുകൂടെ മടക്കിയിട്ട് ഇതുപോലൊന്ന് വെക്കുക. എന്നിട്ട് ഫോൾഡ് വന്നിട്ട് മുകളിൽ വരണം, ഫോൾഡ് വശം വന്നിട്ട് മുകളിലോട്ട് വരുന്ന രീതിക്ക് ഇതുപോലൊന്ന് മടക്കി വയ്ക്കുക. എന്നിട്ട് നേരത്തെ നമ്മൾ മടക്കിയ നെക്ക് വന്നിട്ട് ചെറുതായിട്ട് ഞാൻ പിന്നെയത് കൊടുത്തിട്ടുണ്ട് നീങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് കറക്റ്റായിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് സെയിം അളവിന് നീറ്റായിട്ട് ഒന്ന് വലിച്ച് നീറ്റായിട്ട് പിടിച്ചിട്ട് സെയിം അളവിന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. കറക്റ്റായിട്ട് തന്നെ കിട്ടും. കണ്ടോ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഉള്ളിലോട്ട് ഒരു ഇഞ്ച് വീതിക്ക്, കൂടുതലൊന്നും വേണ്ട, 1 ഇഞ്ച് വീതിക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അതിനുശേഷം വീണ്ടും ഇതുപോലത്തെ ഒരു പീസ് തുണി നമുക്ക് ആവശ്യമുണ്ട്. അതിൻ്റെ ചീത്ത വശത്തേട്ട് നമ്മൾ നേരത്തെ ക്യാൻവാസിന് പകരം വെട്ടിവെച്ച തുണി ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഒന്ന് അതിൻ്റെ പുറത്തു കൂടെ ഒരു 4 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഇതുപോലെ മടക്കിയിട്ട് ഒന്നില്ലെങ്കിൽ അടിച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ ഗമ്മ വെച്ച് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഞാനിവിടെ ഫാബ്രിക് ഗ്ലൂ വെച്ച് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഒരു കഷ്ണം തുണി എടുക്കുക. അതിൻ്റെ നല്ല വശത്തായിട്ട് ഇതിൻ്റെ നല്ല വശം വെച്ചിട്ട് നമ്മൾ നേരത്തെ ക്യാൻവാസിന് പകരം വെച്ച ആ പീസിൽ അതിലേക്ക് കൂടെ ഇതുപോലെ മാർക്ക് ചെയ്ത് അടിച്ചെടുക്കുക കേട്ടോ. കണ്ടോ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ക്യാൻവാസ് വെച്ച് അതേ ഒരു എഫക്റ്റ് തന്നെ നമുക്ക് കിട്ടും. അതിനുശേഷം നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ 4 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ വെട്ടിയിട്ട് ചെറിയ കട്ട്സ് കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് മറിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഞാനൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ബ്യൂട്ടിഫുള്ളായിട്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അതിൻ്റെ പുറത്തു കൂടെ ഇതുപോലെ 4 ഇഞ്ച് വീതിയിൽ വീണ്ടും കട്ട് ചെയ്യുക. എന്നിട്ട് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക കേട്ടോ. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ ഒന്ന് പിടിപ്പിച്ചെടുക്കണം. അതിനുവേണ്ടി ആദ്യമേ തന്നെ നെക്കിൻ്റെ സെൻറ്റർ പോയിൻറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം കോളറിൻ്റെ സ്റ്റാർട്ടിങ്ങും നെക്കിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ അവിടെ ഫസ്റ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിതുപോലെ ഒന്ന് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് മാത്രം ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അളവൊക്കെ കറക്റ്റായിട്ട് കിട്ടും. അതിന് വേണ്ടി കേട്ടോ, പെട്ടെന്ന് തന്നെ നീറ്റായിട്ട് അടിച്ചെടുക്കാൻ വേണ്ടിയാണ് നമ്മളിതുപോലെ ചെയ്യുന്നത്. സ്റ്റാർട്ടിങ് പോയിൻറ്റ് ഫസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്യുക. അതിനുശേഷം സെൻറ്റർ പോയിൻറ്റിൽ നിന്ന് ഈ സ്റ്റാർട്ടിങ് പോയിൻറ്റിലേക്ക് അടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് 2 ഭാഗം കൂടെ അടിച്ച് നമുക്കൊന്ന് പിടിപ്പിച്ചെടുക്കാം. പിന്നെ വീഡിയോ എടുത്തുകൊണ്ട് അടിക്കുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ട്. So, this is the outer layer. Next, we will add the outer layer. If we do this, we will cut the canvas neatly. Okay, we will cut the outer layer. If you like and subscribe to so, black dress I don't know video la so endingila doubt undengil comment cheya markketha ട്ടോ so njan ivide adichu eduthittunde adipulayitte namukku kittiyittunde so ee reethike endale ningal onnu try cheyidu nokka ട്ടോ nalla result enne namukku kittum so video ishtapettu ennu njan vicharikkunnu appo ishtappettengil endale like cheya share cheya subscribe cheya and totteduthula bell icon onnu thatti vida markketha ട്ടോ appo adutha video il kaanunna vare take care bye.